ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ കൈയൊക്കെ പൊള്ളി, അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചതാണ്. അപ്പം നബിദിനായതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കാരനൊന്നും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് കുറച്ച് എന്താ പറയുക, സിലോപ്പി മീനും കിട്ടി, പിന്നെ കുറച്ച് ചിക്കനും മേടിച്ചു. അപ്പം ഇന്നത്തെ നബിദിനെ എങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, ആദ്യത്തെ പോലെ നമുക്ക് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഞാൻ കുറച്ച് ചിക്കൻ ഇങ്ങോട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത ഇറച്ചി കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നീളത്തിലിങ്ങനെ നിങ്ങൾ അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അതിൽ ചെറിയ ജീരകം, വലിയ ജീരകം, അതിൻ്റെയൊക്കെ പൊടി ഉണ്ടിച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാല മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂണ് കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയത്ത് സത്യത്തിൽ ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ അത് അരച്ചിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി മീൻ പൊള്ളിച്ചതാന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് എവിടുന്ന പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കരിമീൻ പൊള്ളിച്ചത്, ആ മീൻ പൊള്ളിച്ചത്, ഈ മീൻ പൊള്ളിച്ചത് അങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആദ്യമായിട്ടാവും നിങ്ങൾ കേൾക്കുന്നത് ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിലോപ്പി പൊള്ളിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയ സംഭവം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിച്ചു. എന്നിട്ട് നമുക്കിനി എന്തായാലും നമ്മുടെ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കളറും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈർക്കല്ലയുടെ മീതെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ലോലിപോപ്പിൻ്റെ ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലെ മറ്റ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സ്റ്റിക്കാണല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഓയിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതെന്താണ് ഒഴിച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇനി പറയുന്നതാണ്. ഇനി നമ്മളൊരു കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇടാൻ മറന്നതാണ്, എടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റിക്ക് കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ ഒരു സ്റ്റിക്ക് വെക്കുമ്പോൾ ചട്ടിയുടെ മീതേക്ക് ഇതിനെ കയറ്റി വെക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് ഇട്ട് പൊരിക്ക ഈ ഒരു ചിക്കൻ ഇട്ട് പൊരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ സ്റ്റിക്കും കൂടെ ആ ഓയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കത് എടുക്കാനും പറ്റില്ല. പിന്നെ കോരി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ ആ ഒരു സ്റ്റിക്ക് ചൂടായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചട്ടിയുടെ മീതേക്ക് ഇങ്ങനെ ചാരി വെക്കാം. നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തിക്കി തിരക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊരിക്കുന്നില്ല. കുറച്ച് കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാനിതിങ്ങനെ തിരിച്ച് വെക്കുന്നതും ഒക്കെ കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കന് എന്താ പറയുക, നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നേരം നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കളറൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറിലൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, നല്ല അടിപൊളി കിടുക്കാച്ച റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, കാണാൻ തന്നെ നല്ല മുഞ്ചിയുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ട് ചെയ്യില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ.